നമസ്കാരം. നമ്മുടെ വീടുകളിൽ ഐശ്വര്യം നിറയുന്നതും സമ്പൽ സമൃദ്ധിയാകുന്നതും നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനായി നമ്മൾ പല പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്താറുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വഴിപാടുകളും ഉചിതമായ ഫലം നൽകണമെന്നില്ല. ചില വഴിപാടുകളും പ്രാർത്ഥനകളും ചില ദിവസങ്ങളിൽ നൽകുന്നതിലൂടെ ഇരട്ടി ഫലം വളരെ വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്രകാരം ഒരു വഴിപാടിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വഴിപാട് ചെയ്യേണ്ടത് വിഷുദിനത്തിലാണ്. വിഷു നമ്മൾ വളരെ പവിത്രമായി കാണുന്ന ഒരു ഉത്സവമാണ്. വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമെല്ലാം ഈ ഉത്സവത്തിൻ്റെ ചില ആചാരപരമായ ചടങ്ങുകളാണ്. അത് രാവിലെ കണിയൊരുക്കി ഭഗവാന്റെ തിരുമുഖം കണി കാണുന്നതിലൂടെ ഇനിയുള്ള ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം. അത്രമാത്രം ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയങ്കരമായ ഈ ദിവസം ഭഗവാനെ പൂജിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതിവിശേഷമായാണ് കരുതിപ്പോരുന്നത്. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നതും നമ്മൾ അർപ്പിക്കുന്ന വഴിപാടുകൾക്ക് പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രീതിപ്പെടുന്നതുമായിരിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതുമായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാന് ഈ ദിവസത്തിൽ സമർപ്പിക്കാവുന്ന ഭഗവാന് ഏറെ പ്രിയങ്കരവും അതിവിശേഷവുമായ ഒരു വഴിപാടിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിഷുദിനത്തിൽ അതിരാവിലെ വിഷുക്കണി കണ്ടതിന് ശേഷം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മഞ്ഞപ്പെട്ട് വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത് അതിവിശേഷമായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞപ്പെട്ട് വഴിപാട്, പ്രത്യേകിച്ചും ഭഗവാന് വളരെ വിശേഷപ്പെട്ട ദിനമായ വിഷുദിനത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്ന ഭക്തരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ വിഷുദിനത്തിൽ രാവിലെ തന്നെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മനസ്സ് പൂർണ്ണമായും ഭഗവാനിലർപ്പിച്ച് മഞ്ഞപ്പെട്ട് വഴിപാടായി സമർപ്പിക്കുന്നത് അതിവിശേഷ ഫലദായകമായി കരുതപ്പെടുന്നു. ഒരു വർഷം മുഴുവൻ ഐശ്വര്യമുണ്ടാകാൻ നാം എല്ലാം വിഷുദിനത്തിൽ കണി കാണുന്നത് മഞ്ഞത്തുകിൽ ചാർത്തി ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസന്ന വദനമാണ്. നന്ദി. നമസ്കാരം.